رحمه الله وبركاته الحمد لله نحمده ونستعينه ونتوكل عليه نعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد ان لا اله الا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمد عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين صدق الله مولانا العلي العظيم اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم സ്നേഹമുള്ള ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ജന്നാത്തും നാം ഏവരെയും ഒരുമിപ്പിക്കുമാറാകട്ടെ അള്ളാഹു അവന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ അവരുടെയും എല്ലാ ദോഷങ്ങളും പുറത്തുമാപ്പാക്കുകയും ദീർഘായുസോടെ ജീവിക്കാനും അവസാനം അവന്റെ പൊരുത്തത്തിലായി മരിക്കാനും നമുക്ക് ഏവർക്കും അള്ളാഹു തോഫിക്ക് നൽകണം പരിശുദ്ധ ഖുർആാനിലെ സുഹത്തു ദുഹാനിലെ ആദ്യ ആയത്തുകളാണ് ഞാൻ ഓദിക്കൽപ്പിച്ചത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഗ്രന്ഥം അവതീർണമായ ദിവസത്തെയും രാത്രിയെയും അള്ളാഹു അബുൽ ഇസത്ത് പലയിടങ്ങളിൽ പറഞ്ഞു വച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം അവതീർണമായ രാത്രിക്കുള്ള വിശുദ്ധി അതിൻ്റെ പ്രത്യേകത സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാനാവുന്ന ഒന്നാണ് ഒരു മഹാഗ്രന്ഥത്തിൻ്റെ സ്വാധീനം തീർന്ന നേട്ടങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ മാനവ സമൂഹത്തിന്റെ പോലും ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാലം എന്ന് നമുക്കതിനെ കുറിച്ച് പറയാനാവ അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ആ ദിവസം ആ രാത്രി എപ്പോഴും അടയാളപ്പെടുത്തുന്നുണ്ട് രാത്രികളും അതുപോലെ തന്നെ അടയാളപ്പെടുത്തപ്പെടേണ്ട ഒന്നാണ് എന്ന് പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമയത്തെക്കുറിച്ചുള്ള ചിന്തകളുടെ കൂട്ടത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഖുറാൻ തന്നെ പലയിടങ്ങളിൽ രാത്രി സത്യം ചെയ്തു വൽ ഫജു വലയാാലി നഷുർ പ്രഭാതം തന്നെ സത്യം പത്തു രാത്രികൾ തന്നെ സത്യം വല്ലയിൽ രാത്രി തന്നെ സത്യം രാത്രി അതിന്റെ ഇരുട്ട് കനക്കുന്ന നേരം തന്നെ സത്യം അതിങ്ങനെ അള്ളാഹുറബുൽ ഇസ്സത്ത് പല സ്ഥലങ്ങളിൽ പറയുന്നു കാരണം രാത്രിയുടെ ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് ഓരോ യാമങ്ങളും കടന്നു പോകുമ്പോൾ അതിന്റെ ഇരുട്ടിന്റെ ഗർഭത്തിൽ നിന്നാണ് പുതിയൊരു പ്രഭാതം ഉണ്ടാകുന്നത് പുതിയൊരു വെളിച്ചം ഉണ്ടാകുന്നത് മാത്രവുമല്ല ആ സമയത്ത് ഏകാന്തതകളാണ് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഊർജ്ജമാക്കി അള്ളാഹു പഠിപ്പിച്ചത് ആ സമയത്ത് ഏകാന്തതയാണ് ഭാരം തോന്നാത്ത വിധം എഴുന്നേൽക്കുക എന്നാണ് അതിനർത്ഥം സാധാരണ കിടക്കപ്പായിൽ നിന്ന് മനുഷ്യർക്ക് എഴുന്നേൽക്കാൻ ഭാരം തോന്നാണ് പതിവ് പക്ഷേ അള്ളാഹു റബ്ബുൽ ഇവിടെ പറയുന്ന തതജാഫ ജുനൂബും അവരുടെ പാർശ്വഭാഗങ്ങളുടെ കനം കുറഞ്ഞുപോയി ഉള്ളിലൊന്നുമില്ലാത്ത വിധം കുറഞ്ഞു പോയി എന്തുകൊണ്ടാണ് റബ്ബഹും അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയും കൂടിയപ്പോ ആ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്ന സത്യവിശ്വാസിയുടെ മനസ്സ് രാത്രിയുടെ ഏകാന്തമായ ഒരു നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി കൊതിക്കുന്ന ഒരു സമയത്തിന്റെ തുടിപ്പാണ് അല്ലാഹുറത്ത് പറയുന്നു സത്യവിശ്വാസിയുടെ മനസ്സ് നിൽക്കേണ്ട ഒരു രൂപം അള്ളാഹു പഠിപ്പിച്ചത് അങ്ങനെയാണ് ഹൗഫിന്റെയും തമയിന്റെയും ഇടയിൽ പ്രതീക്ഷയും ഉണ്ടാകണം അള്ളാഹുവിനെ കുറിച്ച് അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം ഉണ്ടാകണം അത് രണ്ടും ഉണ്ടാകുമ്പോഴാണ് വിശ്വാസി പൂർണാർത്ഥത്തിലാവുന്നത് പ്രതീക്ഷ ഉണ്ടാകുന്നത് മരണനേരം എടുക്കുന്ന നേരത്തെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയോട് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതിനെ കുറിച്ചൊക്കെ നമ്മുടെ കിതാബുകളിൽ തന്നെ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള നല്ല പ്രതീക്ഷ കൊടുക്കണം എന്നാണ് ഹുസ്നുദ്ധന് കൊടുക്കണം കൊടുക്കണം പഠിച്ചവൻ എന്നെ നരകത്തിൽ ശിക്ഷിക്കോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥയല്ല അങ്ങനെ ശിക്ഷിക്കോ എന്ന് ചോദിക്കുകയും പേടിക്കുകയും ചെയ്യുന്നത് തെറ്റാണെന്ന് കൊണ്ടല്ല പക്ഷെ അതിനേക്കാളും നല്ലതാണ് അള്ളാഹുവിന്റെ പ്രതീക്ഷകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ പടച്ച റബ്ബ് എനിക്ക് ചെയ്യുന്ന കാരുണ്യത്തെക്കുറിച്ച് കാരണം ഏറ്റവും കൂടുതൽ അള്ളാഹു കേൾക്കാൻ ഇഷ്ടപ്പെട്ട പദം അള്ളാഹുവിന്റെ റഹ്മത്ത് തന്നെയാണ് അവനീ ഭൂമിയിലേക്ക് അയച്ച ഏറ്റവും മഹാനായ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞതും എന്നാണ് ഈ പ്രപഞ്ചത്തിന് ഒഴുക്കയും കാരുണ്യമായിട്ടല്ലാതെ നബി അങ്ങേ അള്ളാഹു അയച്ചിട്ടില്ല നാം അയച്ചിട്ടില്ല അപ്പൊ ആ അർത്ഥത്തിൽ റഹ്മത്തിന് വലിയ പ്രാധാന്യം അള്ളാഹു അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിക്കലാണ് പ്രധാനം ആ റഹ്മത്തിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് അവരവരുടെ ആ എഴുന്നേൽക്കുന്ന നേരത്തെ സ്വന്തം മനസ്സ് അവന്റെ മനസ്സ് പെട്ടെന്ന് പോകുന്നു ഹൃദയം ഓടിപ്പോയടത്തേക്ക് പിന്നെ ശരീരത്തിന് പോകാൻ എന്താ പ്രയാസം അതുകൊണ്ടാണ് ഖുർആൻ ആ പ്രയോഗം നടത്തിയത് ശരീരം കനം കുറഞ്ഞു പോകുന്നു ശരീരം കനം കുറഞ്ഞു പോകുന്നു നമുക്ക് എന്തെങ്കിലും അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് രാത്രിയുടെ ഏകാന്തമായൊരു സമയത്ത് അള്ളാഹുവേ എന്ന ചിന്തയുടെ മുമ്പിൽ ശരീരത്തിന്റെ കനം കുറഞ്ഞിട്ടുണ്ടോ അതോ ബെഡിന് കനം തൂങ്ങിയിട്ടുണ്ടോ ബെഡിന് കനം തൂങ്ങലാണ് പലപ്പോഴും നമ്മളിൽ പലരുടെയും മഹാഭൂരിപക്ഷം വരുന്നവരുടെയും ചിന്തയിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ എങ്കിൽ ഖുർആാൻ മോമിനിയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അള്ളാഹു പറഞ്ഞത് അവരുടെ ബെഡിന് അല്ലെങ്കിൽ അവരുടെ കിടക്കപ്പായക്ക് അവരുടെ മെത്തക്ക് അങ്ങനെ കനം തൂങ്ങാത്ത വിധം അവരുടെ ശരീരം സ്വയം പൊങ്ങിപ്പോകുന്ന വിധം അവരുടെ ശരീരത്തിന്റെ കനം കുറഞ്ഞു പോകുന്നു എന്നാണ് ഖുർആൻ പറഞ്ഞു അതാണ് രാത്രി രാത്രി അതിന്റെ ഉള്ളടക്കത്തിൽ അങ്ങനെ ഒരു വലിയ പുണ്യം നിറഞ്ഞു നിൽക്കുന്ന രാത്രി പ്രവാചകന്മാരെല്ലാവരും അത്രയും ഏകാന്തമായിട്ടുള്ള അവസ്ഥകൾ രാത്രികളിൽ കണ്ടു നബിസല്ലാഹു അലൈഹി വസ്സലമിയുടെ മേറാജ് കഴിഞ്ഞ മാസം ഞാൻ പറഞ്ഞു രാത്രിയാണ് ിൽ രാണം ചെയ്യിപ്പിച്ചു അള്ളാഹു അബുൽ രാത്രി ആ രാത്രിയുടെ കുറഞ്ഞ നേരം കൊണ്ട് അള്ളാഹു അബുൽത്ത് വലിയ ഒരു യാത്ര നടത്തിച്ചു ഏകാന്തതയുടെ വിമ്മിട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വലിയ സന്തോഷങ്ങളുടെ ഒരു യാത്രക്ക് റബ്ബുൽ ഇസ്സത്ത് നബി അള്ളാഹുഹുങ്ങളെ പാകപ്പെടുത്തിയത് അങ്ങനെ ഒരു ഇസ്രാന്റെ രാത്രി എന്ന് മെയറാജിന്റെ രാത്രി എന്ന് രാത്രിയാണ് നബി തങ്ങൾക്ക് വഹി വന്ന ആദ്യത്തെ രാത്രി രാത്രിയാണ് പരിശുദ്ധ ഖുർആന്റെ നാം ലൈലത്തുൽ ഖദറിലാണ് എല്ലാത്തിനെയും നിശ്ചയിക്കുകയും നിർണ്ണയിക്കുകയും ചെയ്ത ലൈലത്തുൽ ഖദർ റമദാനിൽ എപ്പോഴാണ് റമദാനിന്റെ അവസാനത്തെ രാത്രികളിൽ ഒന്നാണ് റമദാനിൽ മാത്രല്ലോ ഈ ഓരോ കൊല്ലത്തിൽ തന്നെ ഒരിക്കൽ മാത്രം വന്നുപോകുന്നതാണ് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട് ലൈലത്തുൽ ഖദർ പക്ഷെ റമദാനിലാണ് എന്നാണ് കൂടുതൽ അഭിപ്രായവും അതാണ് ഹദീസുകളോട് ഏറ്റവും യോജ്യവും ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ലൈലത്തുകളെ കുറിച്ച് റബ്ബുൽ അള്ളാഹുറബുത്ത് പറഞ്ഞു നമുക്ക് ഈ രാത്രിയുടെ ഈ ദിവസത്തിന്റെ രാത്രി പ്രധാനമായിരുന്നു യോമുൽ എന്ന പേര് വെള്ളിയാഴ്ച ദിവസത്തിന്റെ രാത്രിയാണ് ഏറ്റവും പ്രധാനം സ്വലാത്തിൽ മുഖരിതമാകേണ്ടത് അതുപോലെ തന്നെ സൂറത്തുൽ കൈഫു ഓതേണ്ടത് അങ്ങനെയൊക്കെ ആരാധനകൾക്ക് കൂടുതൽ തീവ്രമാക്കേണ്ട രാത്രിയാണ് യോമുൽ രാത്രിയായ ലൈലത്തുൽ ലൈലത്തുൽമു ഈ രാത്രി ഈ പകൽ അവസാനിക്കുന്നതല്ല ഇന്നത്തെ ദിവസത്തിന്റെ രാത്രി മറിച്ച് ഇന്നലെ ഒരു രാത്രി കഴിഞ്ഞിട്ട് തുടങ്ങേണ്ടതാണ് ഒരു പകൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ രാവിന്റെ ഉള്ളിൽ നിന്നാണ് പകൽ തുടങ്ങുന്നത് അതുകൊണ്ടാണ് സമയത്തിന്റെ ഒരു ബോധം നോക്കൂ രാവിലെ ഉള്ളിൽ നിന്ന് ഒരു ഗർഭത്തിൽ നിന്ന് ഒരു 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 ജന്മം പോലെയാണ് സുബഹി നമസ്കാരത്തിന്റെ പ്രഭാതത്തിന്റെ നേരത്തെ ഒരു വിശ്വാസി അവൻ കൈകെട്ടുന്ന നേരത്തെ ആലോചിക്കേണ്ടത് എന്റെ ഒരു ജീവിതം തുടങ്ങുന്ന പോലെ ഒരു പ്രഭാതം ഒരു പകൽ ജനിച്ചു ആ കൈകെട്ടുന്ന നേരത്തെ അങ്ങനെ ഓർക്കണം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ജീവിതത്തിന്റെ നൈമിഷികം ജീവിതത്തിന്റെ നശ്വരത ആ നശ്വരതയും ആ നൈമിഷികതയും ഓർത്തുകൊണ്ടായിരിക്കണം ഒരാൾ നമസ്കരിക്കാൻ നിൽക്കേണ്ടത് അപ്പൊ അവൻ ചിന്തിക്കേണ്ടത് അവന്റെ പ്രഭാതം അതുപോലെ അവന്റെ ജന്മം രണ്ടും ഒന്നാണ് ഒരു പകലിന് എത്രമേൽ നിസ്സാരമായ നശ്വരതയാണ് എത്ര നൈമിഷികാണ് എത്ര പെട്ടെന്ന് 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 പോകാൻ ജീവിതം എത്ര എത്ര പെട്ടെന്ന് പെട്ടെന്ന് പോകുന്ന ഒന്നാണ് അതായത് ഒരു താമര ഇലയിൽ വെള്ളം വന്നിരുന്നാൽ എത്ര പെട്ടെന്നാണ് അത് ഒലിച്ചു പോകുന്നത് അതുപോലെയാണ് ജീവിതം അത്ര പെട്ടെന്ന് പോകും നളിനി ദളകത ജലമതി തരണം ഇരിക്കുന്ന വെള്ളം പെട്ടെന്ന് ചാടിപ്പോലിശയ ചപലം അതുപോലെയാണ് ജീവിതം പെട്ടെന്ന് വേഗം വേഗം തീർന്നു പോകുന്ന ഒന്നാണ് ജീവിതം ആ ജീവിതത്തിന്റെ ഇടക്ക് കിട്ടുന്ന കുറച്ചു നിമിഷങ്ങളെയാണ് ഏറ്റവും നന്നാക്കാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലുസലം നമുക്ക് വരാൻ പോകുന്ന മാസത്തിനേക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ ദിവസവും ആകാശത്ത് നന്മകളുടെ പൂനിലാവ് പൂക്കുകയും ഭൂമിയിൽ നന്മകളുടെ വസന്ത ഋതു വരുകയും ചെയ്യുന്ന പരിശുദ്ധ മാസം റമദാൻ ആ പരിശുദ്ധ റമദാൻ വരുന്നതിന് മുമ്പായി ജീവിതത്തെ നന്നാക്കാൻ ആവശ്യമാകുന്ന ഒരുക്കങ്ങൾ പുണ്ണിനെ പിന്നെ നോമ്പ് കൂടുതൽ നോറ്റിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ഷാബാനിലായിരുന്നു കൂടുതൽ നോമ്പ് നോറ്റിയിരുന്നത് അങ്ങനെ ആകുമ്പോ മറ്റു കൂടുതൽ നോറ്റ നോമ്പിന്റെ കണക്ക് അത് ഷേബാൻ വരുന്നതോടുകൂടെ റസൂൽ കൂടുതൽ കൂടുതൽ അതിനായി അള്ളാഹുന്റെ റസൂലിന്റെ പ്രാർത്ഥന വന്നു അള്ളാഹു പഠിച്ചവനെ റമദാൻ നീ വേഗം എത്തിക്കണേ ഈ റംലാനിന് മുമ്പുള്ള ഷെഹബാൻ പ്രത്യേകം വർക്കത്ത് ചെയ്യണേ അപ്പൊ അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ എന്ന നിലയിലും പ്രധാനമാണ് ഈ ഷെഹബാൻറെ പകുതിയുടെ രാത്രിക്ക് അള്ളാഹുവിന്റെ റസൂൽ സൊല്ലി വസ്ലാം പ്രാധാന്യം കൊടുത്തു ആ പകുതിയുടെ രാത്രിയിലാണ് മദീനയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്സലാ തങ്ങൾക്ക് അള്ളാഹു റബുൾ വലിയ ഒരു സമ്മാനം പോലെ പ്രവാചകൻ തങ്ങൾക്ക് കിട്ടിയ ഒന്നാണ് ആ രാത്രിയിൽ അങ്ങനെ ഒരു രാത്രിയിലാണ് നബി ആഗ്രഹിച്ച ഒന്നായിരുന്നു എങ്ങോട്ടാകണം എന്ന അള്ളാഹുവിന്റെ തീരുമാനം മദീനയിൽ വെച്ച് അത് നേരെ മസ്ജിദുൽ അഖസയിലേക്കാക്കിയതിനെ മദീനയിൽ പതിനേഴ് മാസത്തോളം അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ നമസ്കരിക്കുമ്പോഴൊക്കെ ആകാശത്തേക്ക് നോക്കിയതിനെ കുറിച്ച് കുർഹാൻ പറയുന്നു നിങ്ങളുടെ മുഖം എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഹിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നോക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു അള്ളാഹു പറയാൻ അങ്ങയുടെ ഇംഗിരത്തിൽ മക്കയിലേക്ക് കഴബയിലേക്ക് തിരിയണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് മസ്ജിദുൽ ഹറാമിലേക്ക് ഇപ്പോ അങ്ങയുടെ മുഖം തിരിക്കണം എന്ന് പറയുന്നു മദീനയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാനാകും അവിടെ മസ്ജിദുൽ രണ്ടു കിബില ഒരേ സമയം കൊണ്ട് രണ്ട് കൃപിലകളിലേക്ക് നമസ്കരിച്ചുകൊണ്ടാണ് രണ്ടു കൃപിലകളെയും അവിടെ അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് അതീ രാത്രിയാണ് അതായത് ഷഹബാന്റെ പകുതിയുടെ രാത്രിയിലാണ് നിരാശപ്പെട്ടു നിൽക്കുന്നവന്റെ മോഹങ്ങളുടെ സാഫല്യമായി നിൽക്കുന്ന പോലെ ഒരു വേഴാമ്പൽ മഴ കാത്തിരിക്കുന്ന പോലെ റസൂറുല്ല നോക്കിക്കൊണ്ടേയിരുന്നു ആകാശത്തെ അതുകൊണ്ട് റസൂർ വസ്സമയോട് ഖുർആാൻ തന്നെ പറഞ്ഞത് അങ്ങയുടെ മുഖം മാറി മാറി പോകുന്നത് ഞാൻ കണ്ടു അങ്ങക്ക് ആ കാര്യത്തിൽ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന കാര്യവും നമുക്കറിയാമായിരുന്നു അതുകൊണ്ട് നബിയെ അതിൽ മാറ്റം വരുത്തുക എന്ന തീരുമാനം എടുത്തിരിക്കുന്നു അതുകൊണ്ട് ഫവലി കശത്തറൽ മസ്ജിദ്ൽ ഹറാം അങ്ങ് മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞ് നമസ്കരിച്ചോളൂ എന്ന് ഖുർആൻ കുറയും അങ്ങനെ എല്ലാം കൊണ്ടും പ്രത്യേകം ചില രാത്രികൾക്ക് ചില പ്രത്യേകമായ ദിവസങ്ങൾക്കുള്ള പ്രാധാന്യത്തെ സൂചിപ്പിച്ചതാണ് റമദാനിൽ പല രാത്രിയും അതുപോലെയാണ് അതിലെ പ്രധാന രാത്രിയാണ് ലൈലത്തുൽ എന്നാൽ ഇവിടെ ആ ലൈലത്തുൽ ഖദറിന് തുല്യമാകുന്ന വിധം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു വെച്ച ഒന്നിനെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച് പറയുന്നതിൽ ചിലർ ആ രാത്രി അതായത് ഖുർആൻ പല സമയങ്ങളിൽ പല ഘട്ടങ്ങളിലൂടെ അവതീർണമായതുകൊണ്ട് കൊണ്ട് അതിലു രാത്രിയും ഷഹബാന്റെ പകുതിയുടെ രാത്രിയാകുന്നു എന്ന സൂചനകൾ പണ്ഡിതന്മാർ നൽകുന്നു പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ചിലപ്പോ അദ്ദേഹം അവിടെ ഫ്ലൈറ്റ് ഇറങ്ങി ആ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ടാവുള്ളു പിന്നെ വന്ന ഓരോ ഘട്ടവും വളരെ പ്രധാനമാണ് അതുപോലെ ഖുർആാൻ വന്ന ഓരോ സമയവും പ്രധാനമാണ് ഖുർആാന്റെ ഓരോ വരവും പ്രധാനമാണ് അതുകൊണ്ട് അതിന്റെ വരവിന്റെ അതിന്റെ ആഗമനത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും വിശദീകരിച്ചപ്പോ പല രാത്രികൾ പറയുമ്പോ അതിൽ ഒരു രാത്രിയായി ലൈലത്തിൽ മുബാറക്ക എന്നുള്ള ഉപയോഗിച്ചു ഇന്ന അൻസൽ പരിശുദ്ധമായ രാത്രിയിലാണ് നാം പരിശുദ്ധ ഖുർആാനെ അവതരിപ്പിച്ചത് അത് പറയാൻ ഉണ്ട് എന്നതുകൊണ്ടാണ് പറയാൻ ഉണ്ടല്ലോ ആ ഒരൊറ്റ ഗ്രന്ഥം കൊണ്ടുണ്ടായിത്തീർന്ന മാറ്റങ്ങളെ കുറിച്ച് ആലോചിച്ചു മാനവചരിത്രത്തിന് ഇത്രമേൽ അത്ഭുതകരമായ മാറ്റങ്ങളും പരിവർത്തനവും നടത്തിയ മറ്റൊരു സ്വാധീന ശക്തിയും ലോകത്തിലോ നരാധമന്മാരായിരുന്ന അറബികൾ മൃഗതുല്യമായി അറബിയുടെ ഉള്ളിലേക്ക് ആ മരുഭൂമി പോലെ ഊഷരമായി പോയ ആ മനുഷ്യരുടെ മനസ്സിലേക്ക് നനവിന്റെ സംസ്കാരത്തിന്റെ നനവ് പകർന്നത് ഈ ഖുർആനാണ് ആ പരിശുദ്ധ റബ്ബുൽ ഖുർആാനുകൊണ്ടാണ് അള്ളാഹുറബുസത്ത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥന്റെ നാമധേയത്തിൽ വായിക്കുക മാതാവിന്റെ ഗർഭപാത്രത്തിൽ വായിക്കുകിടിച്ചിരിക്കുന്ന രക്തപിണ്ഡത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ഉമ്മയുടെ ഗർഭപാത്രം എന്നതിന് ഇത്ര വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു ഗ്രന്ഥം മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞു വളരുന്നത് എങ്ങനെയെന്ന ചോദ്യം ഇപ്പോ ചോദിക്കുമ്പോൾ അത്ഭുതകരമായി ഉത്തരം പറയാൻ ഒരു പക്ഷേ ആധുനിക ശാസ്ത്രത്തിന് കഴിയും പക്ഷെ അന്ന് അതൊന്നും സാധ്യമാകാത്ത കാലത്ത് അള്ളി പിടിച്ചിരിക്കുന്ന ഒരു രക്തപിണ്ടം എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ജന്മത്തിന്റെ പ്രാദുർഭാവത്തിൽ അത് മാതാവിന്റെ ഗർഭപാത്രത്തിൽ അള്ളിപ്പിടിച്ചു നിന്ന ഒരു അട്ടയെപ്പോലെ ആയിരുന്നു എന്ന് പറയാൻ ആറാം നൂറ്റാണ്ടിൽ എങ്ങനെ ഒരു മനുഷ്യന് സാധിച്ചു മഹാത്ഭുതൻ അതുകൊണ്ടൊക്കെ തന്നെ ലോകത്തെ പിന്നെയുള്ള പഠനങ്ങളിലൊക്കെ അത്ഭുതകരമായി അതിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് ശാസ്ത്രകാരന്മാരുണ്ട് ഡോക്ടർമാരുണ്ട് എങ്ങനെ ഒരു മനുഷ്യനെ അങ്ങനെ പറയാൻ സാധിച്ചു എന്ന ചോദ്യം ഹൗ പുഡ് എ മാൻ ഫ്രം ബീങ് ഇലിർട്ടൻ എങ്ങനെ ഒരു മനുഷ്യനെ അക്ഷരാഭ്യാസി അല്ലാതിരിക്കെ ഇങ്ങനെ ഒരു വലിയ ഒരു സത്യം ഇങ്ങനെ ഒരു മഹാഗ്രന്ഥത്തിന്റെ രചയിതാവാകാൻ സാധിച്ചു അങ്ങനെ ആ പ്രവാചകനാണ് രചിച്ചത് എന്ന് പറയുന്നത് പോലും ഇറ്റ് അത് തീർത്തും വാസ്തവ വിരുദ്ധമാണ് അങ്ങനെ എങ്ങനെ സാധിക്കും എന്ന ചോദ്യം ചോദിക്കുന്നവരുണ്ട് ചോദിച്ച ശാസ്ത്രകാരങ്ങൾ ഞാൻ പറയുന്നത് ഖുർആൻ എന്ന് പറയുന്ന ഒരു വലിയ ഗ്രന്ഥത്തിന്റെ ആവിർഭാവത്തിന്റെ അവതരണത്തിന്റെ ഒരു രാത്രിയെ അള്ളാഹു അത്രമേൽ വലിയ പ്രാധാന്യത്തോടെ കാണുന്നു അങ്ങനെയെങ്കിൽ ലൈലത്തുൽ മുബാറക്ക എന്ന് പറഞ്ഞത് ഷെബാൻ്റെ പകുതിയിലെ രാത്രിയുമാകാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു ആ രാത്രി എന്തായാലും അവിടെ നിന്ന് ഉറങ്ങിയിട്ടില്ലെന്ന് സൈദത്തിന് ആയിക്കു അന്നത്തെ രാത്രി വസ്സലമേ കാണാത്തൊരു സമയമുണ്ടായി ആയിഷ തെരഞ്ഞു നടന്നു എന്ന് ആയിഷ റലി അള്ളാഹു തന്നെ പറയുന്നു അവരനുഭവത്തിൽ പറയുന്നു തെരഞ്ഞു അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോ പിന്നെ കണ്ടത് ജന്നത്തിൽ അള്ളാഹുബിന്റെ റസൂൽഹു അലഹി നിൽക്കുന്നതും ആ രാത്രിയിൽ അള്ളാഹുബിന്റെ റസൂലും നമസ്കരിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു നബി നമസ്കരിച്ചിട്ട് ദീർഘമായ ആ ആ ദീർഘ നമസ്കാരത്തിനിടയിൽ തങ്ങൾ പോയോ പിടിക്കപ്പെട്ടുവോ എന്ന് പറഞ്ഞ ആത്മാവിനെ പിടിക്കപ്പെട്ടുവോ എന്ന് ഞാനങ്ങ് വിചാരിച്ചു പോയി അമ്മാതിരി അത്ര ദീർഘമായ സമയം സുജൂദിൽ അള്ളാഹു കിടന്നു ആരായി എത്ര നേരം സുജൂതിൽ കിടക്കാൻ നമുക്കൊക്കെ കഴിയുന്നുണ്ട് എല്ലാം എല്ലാം തുറക്കപ്പെട്ട ഒരു പ്രവാചകനുംകല സൗഭാഗ്യങ്ങളും എനിക്ക് താക്കോലുകൾ എനിക്ക് അല്ലാഹു മുസ്തഫ സകല സൗഭാഗ്യങ്ങളുടെയും എന്തു എന്ത് വിചാരിക്കുന്നുവോ അതെല്ലാം കൊണ്ടുവക്കപ്പെടാൻ മാത്രം അള്ളാഹുവിന്റെ അടുക്കലെ ഇഷ്ടദാസനായി അള്ളാഹുവിന്റെ പ്രവാചകൻ ആ റസൂൽ പറയുന്നു അതെങ്ങനെയായിരുന്നു ആ ജീവിതം നിരന്തരമായ നിരന്തരമായ നമസ്കാരത്തിന്റെ രാത്രിയുടെ യാമങ്ങൾ നീണ്ടു നീണ്ടു പോകുമ്പോ ആ ഉറക്കമില്ലാത്ത രാത്രികളിലെ നീണ്ട നമസ്കാരങ്ങൾ വരുമ്പോ ആ നമസ്കാരങ്ങളിൽ കാൽപാദങ്ങൾക്ക് നീര് വന്ന് നീര് വന്ന് ആ കാൽപാദങ്ങൾ തന്നെയും അലൈഹി പരാതി പറഞ്ഞുവോ എന്ന മനോഹരമായ ഒരു കാൽപ്പനിക ഭാവത്തോടെയാണ് ഇമുസിൽ ചോദിക്കുന്നത് നീര് വന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ട് ആ കാൽപാദങ്ങൾ ആരോട് പരാതി പറഞ്ഞുവോ ആ മനുഷ്യന്റെ നീണ്ട രാത്രികളുടെ നമസ്കാരത്തിന്റെ മുമ്പിൽ ഞാൻ അതുപോലെ ആകാത്തതിന്റെ അതിന്റെ തെറ്റ് ഞാൻ ഏറ്റുപോവുകയാണ് എന്നാണ് ഈ അത്ര നീണ്ട ഒരു രാത്രിയുടെ നമസ്കാരം അവിടെ കഴിഞ്ഞിട്ട് ചോദിച്ചു ആയിഷ ഹുമൈറ ാണ് ചോദ്യം ഹുമൈറ എന്ന് പറഞ്ഞാൽ ശരിക്കു പറഞ്ഞ ഒരു ഒരു സ്ത്രീയോട് ഇതിനേക്കാൾ നല്ല സംബോധന എന്താ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചതാണെങ്കിലും പറയാം എന്റെ സുന്ദരിക്കുട്ടി എന്നാണ് ആ പറഞ്ഞ വർത്താൻ വിളിക്കാൻ നിന്നെ പറ്റിച്ചു ണോ നിന്റെ അവകാശങ്ങൾ തന്നില്ല എന്നാണോ ഈ രാത്രി എന്ന് പറയുമ്പോൾ പറയുമ്പോ നബ്സല്ലാമയോട് ആയിഷാബി അല്ല നബിയെ ഞാൻ അങ്ങനെ വിചാരിച്ചില്ല പക്ഷെ നീണ്ട ദുഃഖായിരുന്നു നീണ്ട സുജൂതായിരുന്നു അപ്പോ അങ്ങാനും അവിടെങ്ങാനും വഫാത്തായി എന്ന് ഞാൻ ആലോചിച്ചു പോയി തൂലി നീണ്ട സുജൂതിൽ കിടന്നപ്പോ ഒരനക്കില്ലാത്ത കണ്ടപ്പോ ഞാന ഭയന്നുപോയി അതാണ് ഉണ്ടായത് അപ്പോ ഐഷാർ അലി അള്ളാഹു ചോദിക്കുന്നുണ്ട് ആ ലൈലത്തിൻ ഈ തീയ്യു ഏതാണെന്ന് അറിയാം അങ്ങനെയാണ് അതിന്റെ മര്യാദ അള്ളാഹു അവന്റെ റസൂലും അറിയും എനിക്കറിയില്ല അപ്പൊ പറഞ്ഞു ഇത് ഷേബാന്റെ പകുതിയുടെ രാത്രിയാണ് അള്ളാഹു ആകാശത്ത് നിന്ന് ഇറങ്ങും പറഞ്ഞാൽ അള്ളാഹു എല്ലാവർക്കും വേണ്ടി സ്വീകരിക്കാൻ പ്രാർത്ഥനകളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു എല്ലാ സമയവും പോലെയല്ല ചില സമയങ്ങൾ ചില സമയങ്ങളിൽ പ്രാർത്ഥനകൾ അല്ലാഹു വേഗം സ്വീകരിക്കും ജുമായയുടെ സമയത്തിൽ ഒരു സമയം അങ്ങനെ ഉണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ഒരാൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ ഉത്തരം അപ്പൊ കിട്ടും അതുപോലെ തന്നെയാണ് ഇത്തരം ചില സന്ദർഭങ്ങളും അതുകൊണ്ടാണ് അപ്പൊ ഇസ്തിഗുഫാര ചെയ്യുന്നവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കും പഠിച്ചവനെ ഞങ്ങൾക്ക് പുറത്തിറണേന്ന് ദർക്കാനുള്ള സമയം ആളുകളോട് കാരുണ്യം ചെയ്യണം കുടുംബ ബന്ധങ്ങളെ ചേർക്കണം അതുകൊണ്ടാണ് അത്തരം ഹജീത്തുകളുടെ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട് അത് ചെയ്യാതെ പോകുന്ന അള്ളാഹു അബുൽസത്ത് അത്തരം നന്മകൾ ചെയ്യാത്തത് ഒന്ന് ബഹുദൈവ ആരാധകരായ ആളുകൾക്കും അതുപോലെ തന്നെ എപ്പോഴും ഈ കടുത്ത എതിർപ്പും കുഴപ്പങ്ങളും ഉണ്ടാക്കി മനുഷ്യരെ ഒക്കെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്കും അങ്ങനെയുള്ള ആളുകളെ കുറിച്ചാണ് മുഷാഹിൻ എന്ന് പറഞ്ഞത് മുൻഗാമികളോട് ദേഷ്യമുള്ളവർ അവരൊക്കെ ചെയ്ത് തെറ്റായിപ്പോയി എന്നൊക്കെ പറയുന്ന ആളുകൾ അതുപോലെ തന്നെ കുടുംബങ്ങളെ ബന്ധങ്ങളെ അവസാനിപ്പിച്ചു കളയുന്നവർ അങ്ങനെ എപ്പോഴും ഒരുതരം ദേഷ്യം പിടിച്ച ജീവിതം കളിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു റബുസത്തെ പുറത്തു കൊടുക്കുന്നില്ല അല്ലാത്തവർക്ക് എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്ന ദിവസമാണ് രാത്രിയാണ് ആ രാത്രി എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫിം പഠിപ്പിക്കുന്നു ആരാണ് ഇസ്തികാര്യുന്നുവോ അവർക്ക് പറയും ആരാണ് എന്നോട് ഇസ്തഖു തേടുന്നത് അവർക്കെല്ലാം പുറത്തു കൊടുക്കും എന്നോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നന്മ ചോദിക്കുന്നവർക്ക് ആ ചോദ്യങ്ങളുടെ ഉത്തരം കൊടുക്കും എന്ന് പറഞ്ഞ ദിവസം എന്ന് പറയുന്ന രാത്രിയാകുന്നു ആ രാത്രി എന്ന് സയ്യദിന റസുലുഹിഹു അലൈഹി വസ്ലം പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ അങ്ങനെ ഒരു പ്രത്യേക രാത്രി വരാൻ പോകണം ആ രാത്രിയെ കുറിച്ച് അലീബിന് അബ്യു താലിബുർഹു എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മഹന്മാരായ പറഞ്ഞു തരുന്നത് ആ രാത്രിയിൽ നിങ്ങൾ നമസ്കരിക്കുകയും അതുപോലെ തന്നെ അതിന്റെ പകലിൽ നിങ്ങൾ നോമ്പു പിടിക്കുകയും ചെയ്യണമെന്നാണ് ആ രാത്രിയിൽ നമസ്കരിക്കാനും അതുപോലെ തന്നെ അൽബാദത്തെടുക്കാനും വേണ്ടിയുള്ള സമയം ചെലവഴിക്കണം ഒറ്റക്കിരുന്ന് ഏകാന്തമായി അള്ളാഹു റബുൽ തേടണം ഏകാന്തതയ്ക്കൊരു സൗന്ദര്യം ഉണ്ട് കേട്ടോ നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം എപ്പോഴും ഇങ്ങനെ കൊറേ ബഹളം വെച്ച് കുറെ ആളുകളെ കൂട്ടി എന്നിട്ട് അന്നത്തെ ദിവസം ബിരിയാണി നിന്ന് സുഭയും കൂടി കഥ ആക്കി കിടന്നുറങ്ങണമെന്നൊന്നും ഞാൻ പറയണില്ല അതിനു പകരം ഒറ്റക്കിരുന്നു നേടണം ഒറ്റക്കായിരുന്നു റസൂർലി സ്വല അവിടെ നിന്ന് ജനത്തിൽ ബക്കയിൽ പോയി അവിടത്തെ പരിശുദ്ധരായ അവിടത്തെ സഹാബാക്കളിൽ അതുപോലെ തന്നെ അവിടത്തെ വിട്ടുപോയിട്ടുള്ള ബന്ധുജനങ്ങളെ എല്ലാവരെയും സിയാറത്ത് ചെയ്തു ആ സിയാർത്തും പ്രധാനമാണ് ആ ദിവസം ചെയ്യണം നമ്മുടെ വാപ്പമാർ നമ്മുടെ ഉമ്മമാർ ആ ഖബറിന്റെ മണ്ണ് തൊടുമ്പോ അവരുടെ ഹൃദയം തൊടുന്ന ഒരു വികാരത്തോടു കൂടെ അവിടെ നിന്നിട്ട് പറയണം കൊടുക്കണേ എന്റെ ഉമ്മാക്ക് പുറത്തു എന്ന് പറയാൻ പറ്റിയൊരു ദിവസാണ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്ന് ഈ ഹദീസുകളിൽ കാണലോ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ ഹദീസുകളൊക്കെ അതിനെ നിർവചിക്കുകയും അതിനെ കുറിച്ചൊക്കെ വിചാരം ചെയ്യുകയും ചെയ്യേണ്ടത് മഹാന്മാരായ ഉലമാക്കളാണ് നമ്മുടെ ഇടയിലൊക്കെ ചില സഹോദരന്മാർ പറയാം അത് ലൈഫ് അല്ലേ ലൈഫ് ആയത് കൊണ്ടും ചെയ്യാറുണ്ട് എന്താ ലൈഫ് എന്ന് പറഞ്ഞ നമ്മളതിന്റെ വലിയ സാങ്കേതികാർത്ഥത്തിലേക്കൊക്കെ പോകാൻ ശ്രമിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഈ ഹദീസുകളുടെ നിർദ്ധാരണ രീതിയിലുണ്ടായ സൂക്ഷ്മത എന്ന് പറയുന്നത് അത് വളരെ അപാരമായ അർത്ഥത്തിലായിരുന്നു അവിടെ ഒരാളെങ്ങാനും ഒരു ചെറിയ ഒരു സാധാരണ അദ്ദേഹത്തിന്റെ പദവിക്ക് യോജ്യമല്ലാത്തൊരു കാര്യം ചെയ്താൽ പോലും അപ്പ മാറ്റി നിർത്തിയിട്ടാണ് അദ്ദേഹത്തിന്റെ സനദ് ഉണ്ടാക്കുന്നത് എന്താ സനദ് ആര് റിപ്പോർട്ട് ചെയ്തു ആര് റിപ്പോർട്ട് ചെയ്തു പിന്നെ ആര് റിപ്പോർട്ട് ചെയ്തു എന്നതാണ് അവിടെയൊക്കെ വരുന്ന മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാരുടെ നിബന്ധനകളിലെ ചെറിയ നിലക്കുള്ള ഞാനതിനെ അങ്ങനെ പറയുന്നത് അതിന്റെ സാങ്കേതിക അർത്ഥം പറയാൻ പറ്റാത്തത് കൊണ്ടല്ല സാമാന്യമായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ് അങ്ങനെ ചെറിയ നിലക്കുള്ള പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പോലും അീഫിൽപ്പെടുത്താറുണ്ട് പക്ഷെ അതിനെ ഒരുപാട് വഴികളിലൂടെ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അത് കൂടുതൽ ശക്തമാണെന്ന് പണ്ഡിതന്മാർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായമുള്ള ഹദീത്തുകളെ അവർ വേർതിരിച്ച് മനസ്സിലാക്കുകയും അത്തരം ഹദീസുകൾ അഥവാ നിർബന്ധമായിട്ട് ഇന്നത് ചെയ്യണമെന്ന് പറയാത്ത മറ്റു ശ്രേഷ്ഠമായിട്ടുള്ള അമലുകളെ കുറിച്ച് പറയുന്ന അമലുകളിൽ ആ ഹദീസുകൾ പ്രായോഗികമായി ശരിയാണ് എന്നാണ് മഹന്മാരായ ഉലമാക്കൽ പഠിപ്പിച്ചത് ഇതൊക്കെ അത്ര സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെയാണ് നോക്കൂ നിങ്ങൾ മഹാനായ ഇമാം നബബി റഹ്മുല്ലാത്ത വലുവിന്റെ ഇടയിൽ ഓരോ ഓരോ അവയവങ്ങളിൽ എടുക്കുന്നതിനെ പിന്നെ ദുആ ചെയ ചെയ്യുന്നതിനെ കുറിച്ച് ചില ആളുകൾ അഭിപ്രായപ്പെടുമ്പോ ഇമാം നബി പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല അതേസമയം വലുവിന് ശേഷമുള്ള ദുആയോ ആ ദുവാവിനെ കുറിച്ച് ഹദീസിൽ വളരെ പ്രാമാണികമായി വന്ന ഹദീ ആ ദുവാഹ് ചെയ്യുന്ന ആളുകൾ ആ ദുവാവ് ചെയ്തു കഴിയുമ്പോ അതങ്ങനെ തന്നെ നമ്മൾ സാധാരണ പറഞ്ഞാൽ വോട്ട് ചെയ്തിട്ട് സീൽ വെക്കുന്ന പോലെ ആ സീല് ചെയ്ത് അത് സ്വർഗത്തിൽ പൊട്ടിക്കുന്ന അത്ര വലിയ സീലായിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു ഒഴിവാക്കണ്ട എട്ടോളം സ്വർഗവാതിലുകൾ തുറക്കപ്പെടുന്നതാണ് ആ ദുവാവ് കൊണ്ട് എന്ന് സയ്യദുന മുഹമ്മദ് മുസ്തഫ സൊല്ലിം പഠിപ്പിച്ചു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീത്താണ് അത്ര വലിയ കൂലിയുള്ള ഒന്നാണ് ഓരോ ഒതുവിനു ശേഷമുള്ള എന്ന് തുടങ്ങുന്ന സ്വലാത്തിൽ അവസാനിക്കുന്ന ആ ദുവാ ഒരു ഒരറ്റ മിനിറ്റ് പോലും ഇല്ലാത്ത ആ ദുവാ കൊണ്ട് അതായത് ഓരോ സ്വർഗവാതിലുകളും തുറക്കപ്പെടുക ഓരോ സ്വർഗവാതിൽ ആ ദുവാഅ അങ്ങനെ സീരു വക്കപ്പെട്ടിട്ട് അത് അത്രമേൽ മഹത്തായ ഒന്നാക്കി അള്ളാഹു കൽപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫാലും പഠിക്കുന്നു പക്ഷെ ആ സംഭവം ചർച്ച ചെയ്യുമ്പോൾ തന്നെ മഹാനായ ഇമാം മഹാനായി തങ്ങൾ പറയുന്നു എന്നാൽ ഓരോ അവയവങ്ങളുടെ സമയത്തും ദാ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് പറയുമ്പോൾ ഹജർ ഇബുനുഹജർ തങ്ങൾ തന്റെ തൊഹയിൽ പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും പറയുന്നുവെങ്കിൽ അങ്ങനെ പറയുന്ന കള്ളന്മാർ കൂടുതലുള്ളതായ വഴിയിൽ വന്നിട്ടുള്ള ഹദീസുകളെ തള്ളപ്പെടേണ്ടതാണ് അത് മൗതുവാണ് എന്ന് പറയുകയും ചെയ്യും അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അവരോരോന്നിനെയും നിർദ്ധാരണം ചെയ്തിട്ടുണ്ട് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഒരു ലൈഫ് എന്ന് പറയുമ്പോഴേക്കും പേടിച്ചോട ലൈഫ് ചെയ്യാവുന്നതും ചെയ്യാൻ പെടാൻ പാടില്ലാത്തതും ഒക്കെ വെറുതിരിച്ചു പറഞ്ഞു ഞാനത് വെറുതെ പറയുകയാണെന്ന് വിചാരിക്കരുത് അതായത് മഹാന്മാരായ ഉലമാക്കൾ അത് സംബന്ധിച്ച് അങ്ങനെ വിശദീകരിച്ചു പറയുകയും അത്തരം കാര്യങ്ങളിൽ ലഴീഫായതും ലൈഫ് അല്ലാത്തതും എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി തന്നെ പറഞ്ഞു തരികയും ചെയ്തു അതുകൊണ്ടാണ് തുഴഫയിലൊക്കെ കൃത്യമായി തന്നെ അത് വിശദീകരിച്ചു പറഞ്ഞു അത് എങ്ങനെയാണ് അത് ലഴീഫാകുന്നത് ആകാൻ പാടില്ലാത്തതെന്ന് പറയുന്നോടത്ത് ഹദീസിന്റെ പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നു മഹാനായി ഇമാം ഇബിനു ഹജർ തങ്ങൾ ഇതു സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ അത് മുത്തഹം അതായത് തെറ്റിദ്ധരിക്കപ്പെടാൻ പറ്റുന്നയാൾ കളവ് പറയുന്ന കദ്ദാബ് അതൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു അത്തരം ഒരു തരത്തിലുള്ള ഹദീത്തിന്റെ വഴികളെയും തിരഞ്ഞെടുക്കാതെ കൃത്യമായ സൂക്ഷ്മത പുലർത്തുന്നോടത്ത് അവിടെ വരേണ്ട എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള ഒരു പ്രശ്നത്തെ പോലും അതുപോലും കൃത്യമായി നിർദ്ധാരണം ചെയ്തുകൊണ്ടാണ് പണ്ഡിതന്മാർ ഹദീസിനെ സ്വീകരിച്ചിട്ടുള്ളത് ഇതൊന്നും കാണാത്ത ആളുകളാണ് ഇത് പറഞ്ഞതെന്ന് വിചാരിക്കൽ വിശദമായി പറയാൻ സമയമില്ലാത്ത കൊണ്ടാണ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ലൈലത്തിൻ ഷബാൻ്റെ ഈ പകുതി രാത്രി ബറാഅത്തിന്റെ രാത്രി അത് വളരെ പുണ്യമുള്ളതായി ആ സമയത്ത് ദീർഘായുസിനു വേണ്ടി മത്സുരത്തിനു വേണ്ടി നമുക്ക് മുമ്പേ പോയവരുടെ പാപമോചനത്തിനു വേണ്ടി ഒക്കെ ഓർക്കാനും പറയാനും ദ്വാരക്കാനും ഉള്ള ഒരു സമയമായി നിർണിതമായ ഒരു പല കാര്യങ്ങൾക്കും നിർണയങ്ങൾ നടത്തുന്ന രാവായി ആ രാവിനെ കണ്ടുകൊണ്ട് അതിനെ പൂർണ്ണമായ ബഹുമാനത്തോടെ തന്നെ ആ രാവിനെ അതിന്റെ എല്ലാ പൂർണാർത്ഥത്തിലും ആചരിക്കാനും എന്നാൽ അതൊരാഘോഷമോ ഒന്നുമല്ല ആചരിച്ച് അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള ശുദ്ധ ഹൃദയത്തിന്റെ പ്രാർത്ഥനകളുടെ കൈകളാക്കി അതിനെ മാറ്റാനും പിറ്റേ ദിവസം നോമ്പു നോക്കാനും ബി സാഹു അലൈഹു പഠിപ്പിച്ചതാണ് അള്ളാഹു റബുസത്ത് അതിനുള്ള റഹമുറാഹിമിനായി റബ്ബ് സ്വീകരിക്കട്ടെ പ്രത്യേകം കാര്യങ്ങൾ ഓരോന്നും പറയുമ്പോൾ ഞാനൊരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എല്ലാ വെള്ളിയാഴ്ചയും സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ എന്നാലും ഒരു കാര്യം ദുഃഖകരമായി തോന്നുന്നത് എല്ലാ തക്വീർത്തി ലെഹ്റാമിവിടെ ചെയ്താൽ പക്ഷേ അവിടെ പിന്നെയും ബഹളം കേൾക്കാറുണ്ട് അത് പാടില്ല പരമാവധി സഫുകൾ കൃത്യമാക്കണം നിങ്ങൾ ഇരിക്കുന്ന ഈ സമയം പോലും സഫുകൾ സഫകളൊന്നുകൂടി കൃത്യാക്കണം കാരണം ഇതൊക്കെ കഴിഞ്ഞ് ഹുത്തുബ കഴിഞ്ഞാൽ പിന്നെ സമയമില്ല എനിക്ക് അവിടെ അതിൻ്റെ അടുത്ത് നിങ്ങളോട് പ്രസംഗിക്കാൻ പാടില്ല കാരണം ജുമായയുടെയും പുത്തുബയുടെ ഇടയിൽ ഒരു വിടവ് ഉണ്ടാവാൻ പാടില്ല പക്ഷെ ആ സമയത്തിന്റെ ഉള്ളിൽ പോലും നിങ്ങൾ ഇങ്ങനെ തർക്കിക്കുന്ന സമയങ്ങൾ ഉണ്ടാവാൻ പാടില്ല അവിടെ കൃത്യമായി സഫുകൾ നേരെയാവണം സഫ് നേരെയല്ലെങ്കിൽ സമൂഹങ്ങൾ വ്യതിചലിച്ചു പോകാൻ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ അത് കാരണമാകും എന്ന് പുണ്യനുപി പഠിപ്പിക്കുന്നു സ്വല്ലാം അതുകൊണ്ട് ഓരോരുത്തരും മടമ്പ് നോക്കിയിട്ട് അടുത്ത ആളുടെ മടമ്പ് നോക്കി കൃത്യമായിട്ട് ഇങ്ങനെ ശരിയാക്കി പോകണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അത് വേഗം പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയം നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യം അത് ചെയ്തേ പറ്റൂ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ മറ്റൊരു കാര്യം പ്രത്യേകിച്ച് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്ന സഹായങ്ങൾ അള്ളാഹുറബുൽ ഇസ്സത്ത് സ്വീകരിക്കട്ടെ സാമ്പത്തികമായിട്ട് പലരും സഹായിക്കുന്നുണ്ട് സഹായിച്ചു കൊണ്ടേ ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് കാരണം ഇതോടെ ഒരു വലിയൊരു വിദ്യാഭ്യാസ പദ്ധതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മാസം ഏഴു ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഭക്ഷണത്തിന് അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകർക്കുള്ള ശമ്പളം നമ്മൾ ഉദ്ദേശിക്കുന്ന ചെറിയ ശമ്പളം കൊടുത്തൊക്കെ അങ്ങനെ ഒരു അധ്യാപകരെ കിട്ടിയിട്ടല്ല നല്ല രീതിയിൽ ഇതെല്ലാം മുന്നോട്ട് പോകേണ്ടതുണ്ട് നല്ല ഔട്ട്പുട്ട് കൊടുക്കണമെങ്കിൽ നല്ല ആളുകൾ വേണം അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് ചെയ്യുന്ന ഈ പദ്ധതിയെ നിങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവർക്കും എല്ലാം വേക്കാൻ പറ്റൂല പക്ഷെ ഒരായിരം രൂപ ഇന്ന് ഈ ഈ മാസം അങ്ങനെത്തിക്കണമെന്ന് തീരുമാനിക്കുക ആളുകളുടെ ഭക്ഷണ ആവശ്യങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കുട്ടികൾക്ക് പല തരത്തിലുള്ള പല ആഘോഷങ്ങൾ നടക്കാറുണ്ട് ചിലത് ദീനാണ് ചിലത് ദീനല്ല ഇനി ഞാൻ പറയുന്നത് അതൊക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഏറ്റവും നല്ല ദീനാണ് മുത്തലിമ്യങ്ങൾക്ക് ഇൽമിന് സഹായകമാകുന്ന വിധം അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മക്കളുടെ ആയുസ്സിനൊക്കെ വേണ്ടി ദ്വാരക്കുക അതിനൊക്കെ വലിയ ആയുസും ദ്വാരമൊന്നും വേറെ കിട്ടൂല അപ്പോൾ നമ്മൾ ചില ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന ഒരുപാട് ചെലവുകൾ അധിക ചെലവുകൾ അനാവശ്യ ചെലവുകൾ ആ ചെലവുകളെ കുറിച്ചൊന്ന് മനസ്സാക്ഷിയോട് ഒന്ന് വിചാരം ചെയ്തു നോക്കി ആ ഭക്ഷണത്തിന്റെ ചെലവ് എടുത്തിട്ട് ഇത്തരം സ്ഥാപനങ്ങളെ സഹായിച്ചു നോക്കൂ അവിടെ ആ കുട്ടികൾ ദ്വാര ചെയ്യട്ടെ അള്ളാഹുബെ ആ ഇന്നാലിന്ന കുട്ടിക്ക് അള്ളാഹുബേ നീ ദീർഘായുസ മാഫിത്വം നൽകണേന്ന് എല്ലാവരും കൂടി ദ്വാരക്കട്ടെ ഇൽമിനെ സഹായിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ ഒരവസ്ഥയിൽ അത് സ്വീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ് അങ്ങനെയുള്ള ഒരു സഹായം നിങ്ങളുടെ ഭാഗത്തുണ്ടാവണം ഏർ ബഹുമന്യനായ എം ഐ സിയിലെ നിങ്ങളെന്നും കാണുന്നുണ്ടാവും ഒരു ദിവസവും ഇവിടെ പിരിക്കാൻ വേണ്ടി ബക്കറ്റായിട്ട് വരുന്ന ബഹുമനായ സൈദുമ്മ സാഹിബിന്റെ അദ്ദേഹത്തിന്റെ സഹോദരിക്ക് വയറ് സംബന്ധമായ ഉദര സംബന്ധമായ ഒരു അസുഖം ഉണ്ട് സർജറി നിശ്ചയിച്ചിരിക്കുന്നു ഉള്ളാഹു റബുൽ എത്രയും പെട്ടെന്ന് ഷിഫാ ചെയ്യട്ടെ അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന പ്രിയപ്പെട്ട സുധീർ സാഹിബ് അദ്ദേഹത്തിന്റെ മകന് ഒരു ചെറിയ സർജറി ഉണ്ട് ഈ സമയമാണ് ഉള്ളാഹു ആ കുഞ്ഞിന് ഒരു ചെറിയ കുഞ്ഞാണ് പടച്ച റബ്ബ് എല്ലാ നിലക്കും ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കുന്ന വിധം അള്ളാഹു ആ രോഗവും പ്രശ്നങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ആ സർജറി അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത വിധം വേദനകൾ കുറഞ്ഞ് അള്ളാഹു പെട്ടെന്ന് എളുപ്പത്തിൽ അതൊക്കെ ചെയ്യപ്പെടാവുന്ന രീതിയിൽ അള്ളാഹു ആ കുഞ്ഞിനെ അള്ളാഹു സഹായിക്കട്ടെ ഇവിടെ ഒരുപാട് സഹായങ്ങൾ നിരന്തരം മുത്താലിമീങ്ങളെ സഹായിക്കുന്ന ആ ചെറുപ്പക്കാരന്റെ മകനെ അള്ളാഹുവി നീ എത്രയും എത്രയും സുഖകരമാകുന്ന വിധം നീ സഹായിക്കണേ തമ്പുരാനെ